നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ മുരിങ്ങക്കായയും അതുപോലെ തന്നെ മാങ്ങയും ഉണക്കച്ചെമ്മീനും ഇട്ടുള്ളൊരു അടിപൊളി കറിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം ദാ നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുരിങ്ങക്കായയാണ് എടുത്തേക്കുന്നത്. നല്ല നീളമുള്ള നല്ല വലിയ മുരിങ്ങക്കായയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. ഇത് ഒരെണ്ണം രണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. അപ്പം മാങ്ങ നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ട് എന്തോരാണെന്ന് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുളിക്ക് ആവശ്യമായ മാങ്ങ ഞാനിവിടെ നുറുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പകുതിയും അതുപോലെ തന്നെ ഒരു രണ്ട് സൈഡുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു കുക്കർ എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായയും അതുപോലെ തന്നെ മാങ്ങയും നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട, ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ ഒക്കെ വെന്ത് വരുന്ന നേരം കൊണ്ട് ഇതാ നമ്മളിവിടെ ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടിയോളമുള്ള ഉണക്കച്ചമീനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കച്ചമീൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങക്കായരൊപ്പം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ വറുത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് പിടിയോളമുള്ള തേങ്ങ, നല്ല പച്ച തേങ്ങ ചിരകിയത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുള്ളിയാണ്. ഇത് നല്ല വലിയ കുഞ്ഞുള്ളിയാണ് കേട്ടോ. പിന്നെ ഒരല്പം ജീരകം, ഒരു നുള്ളി ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മുരിങ്ങക്കായ മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉണക്കച്ചമ്മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ആവശ്യത്തിന് ഈ വെള്ളം മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ ഇനി ഇത് ഞാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ നാളികേരത്തിൻ്റെ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം കേട്ടോ. നമ്മുടെ അരപ്പിൻ്റെ എല്ലാ സത്തും ഇതിലേക്കൊന്ന് പോരട്ടെ. അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് വറവ് കാച്ചിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇതാ ഇത് തിളച്ചു. നമ്മൾ ഇത്തിരി കടുകും മുളകൊക്കെ ഒന്ന് കാച്ചി ഒരു ബൗളിലോട്ട് നമ്മൾ കറി പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങക്കായും അതുപോലെ തന്നെ ഉണക്കച്ചമ്മീനും മാങ്ങിയിട്ടിട്ടുള്ള കറിയുടെ റെഡിയായി. എല്ലാം ട്രൈ ചെയ്തൊക്കെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.